ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 18/1/1985. മുരളി ഡേറ്റ് 25/8/2019. മുരളി സാരം: പ്രതിജ്ഞാദ്വാര പ്രത്യക്ഷത, പ്രതിജ്ഞയിലൂടെ പ്രത്യക്ഷത. ആജ് സമർത് ദിവസ് പർ സമർത് ബാപ് അപ്നെ സമർത് ബച്ചോ കോ ദേഖ് രഹേ ഹേ. സമർത്ഥ ദിനമായ ഇന്ന് സമർത്ഥനായ ബാബ തൻ്റെ സമർത്ഥരായ കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആജ് കാ ദിൻ വിശേഷ ബ്രഹ്മാ ബാബ് ദ്വാര വിശേഷ ബച്ചോ കോ സമർത്ഥി കാ വരദാൻ അർപ്പിത് കർണേ കാ ദിൻ ഹെ. ഇന്നത്തെ ഈ ദിവസം വിശേഷമായും ബ്രഹ്മാബാബയിലൂടെ ബ്രാഹ്മണരായ കുട്ടികൾക്ക്, അഥവാ വിശേഷമായും കുട്ടികൾക്ക് സമർത്ഥതയുടെ വരദാനം അർപ്പിക്കപ്പെടുന്ന ദിനമാണ്. ആജ് കെ ദിൻ ബാബ്ദാദ അപ്നി ശക്തി സേന കോ വിശ്വക്കെ സ്റ്റേജ് പർ ലാത്തേ. ബാബ്ദാദ തൻ്റെ ശക്തി സൈന്യത്തെ വിശേഷമായും വിശ്വമാകുന്ന വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദിനം കൂടിയാണ്. തോ സാക്കാർ സ്വരൂപമേ ശിവശക്തിയോ കാ പ്രത്യക്ഷ രൂപമേ പാർട്ട് ബജാനേ കാ ദിൻ ഹെ. അതുകൊണ്ട് സാകാര സ്വരൂപത്തിൽ ശിവശക്തിയുടെ പ്രത്യക്ഷ രൂപത്തിൽ പാർട്ട് അഭിനയിക്കുവാനുള്ള ദിനമാണ്. ആജ് കാ ദിൻ ബച്ചോ കോ ബാബ്ദാദ ശക്തിയോ ദ്വാര ശിവ ബാപ് പ്രത്യക്ഷ ഹോ സ്വയം ഗുപ്ത രൂപമേ പാർട്ട് ബജാത്തേ റത്തെ. ശക്തികളിലൂടെ ശിവ ബാബ പ്രത്യക്ഷമായി സ്വയം ഗുപ്ത രൂപത്തിൽ പാർട്ട് അഭിനയിക്കുകയാണ്. ശക്തിയോ കോ പ്രത്യക്ഷ രൂപമേ വിശ്വക്കെ ആകെ വിജയി പ്രത്യക്ഷ കർത്തേ ഹെ. ശക്തികളെ പ്രത്യക്ഷ രൂപത്തിൽ വിശ്വത്തിൻ്റെ മുന്നിൽ വിജയികളായി പ്രത്യക്ഷപ്പെടുത്തുന്നു. ആജ് കാ ദിൻ ബച്ചോ കോ ബാബ്ദാദ ദ്വാര സമാൻ ഭവക്കെ വരദാൻ കാ ദിൻ ഹെ. ഇന്നത്തെ ദിവസം മക്കൾ ബാബ്ദാദയ്ക്ക് സമാനരായി തീരുവാനുള്ള വരദാനം പ്രാപ്തമാകുന്ന ദിനമാണ്. ആജ് കാ ദിൻ വിശേഷ സ്നേഹി ബച്ചോ കോ നയനോമേ സ്നേഹ സ്വരൂപ് സേ സമാനേ കാ ദിൻ ഹെ. ഇന്ന് വിശേഷമായും സ്നേഹികളായ കുട്ടികളെ നയനങ്ങളിൽ സ്നേഹസ്വരൂപരായി സമാവേശമാക്കുന്ന ദിനമാണ്. ആജ് കാ ദിൻ ബാബ്ദാദ വിശേഷ സമർത്ഥ സ്നേഹി ബച്ചോ കോ മധുർ മിലൻ ദ്വാര അവിനാശി മിലൻ കാ വരദാൻ ദേത്ത ഹെ. ഇന്നത്തെ ഈ ദിനം ബാബ്ദാദ വിശേഷമായും സമർത്ഥരും സ്നേഹികളുമായ കുട്ടികളോടൊപ്പം മധുരമായ മിലനം ആഘോഷിക്കുകയും അവിനാശി മിലനത്തിൻ്റെ വരദാനവും കൂടി നൽകുന്നു. ആജ് കെ ദിൻ അമൃത് വേളേ സേ ചാറോ ഓർ കെ സർവ ബച്ചോ കെ ദിൽ കാ പെഹല സങ്കൽപ്പ് മധുർ മിലൻ മനാനേ കാ. ഇന്നത്തെ ഈ ദിനം അമൃത് വേള മുതൽ നാലു ഭാഗത്തുള്ള സർവ കുട്ടികളുടെ മനസ്സിൽ വരുന്ന ആദ്യ സങ്കല്പം ബാബിയുമായി മധുരമിലനം ആഘോഷിക്കുവാനുള്ള മീറ്റി മീറ്റി മഹിമാക്കെ ദിൽ കെ ഗീത് ഗാനേ ക. വളരെ മധുരമായിരിക്കുന്ന മഹിമകളുടെ ഗീതം പാടുവാനുള്ള വിശേഷ സ്നേഹി ലഹർ ക ദിൻ ഹെ. അത്തരത്തിൽ വിശേഷമായും സ്നേഹത്തിൻ്റെ അലയടിക്കുന്ന ദിനമാണ്. ആജ് കെ ദിൻ അമൃത് വേളേ അനേക് ബച്ചോ കെ സ്നേഹിക്ക് മോത്യോ കി മാലായി. ഇന്നത്തെ ഈ ദിനം അമൃത് വേളയിൽ അനേക കുട്ടികളുടെ സ്നേഹത്തിൻ്റെ മുത്തുകളുടെ മാല ഹർ ഏക് മോത്തിക്ക് ബീച്ച് ബാബ മീറ്റേ ബാബ ക ബോൽ ചമക്ത ഹുവ ദേഖ് രഹേ തേ. ആ ഓരോരോ മുത്തുകൾക്കിടയിലും മധുരമായ ബാബ, സ്നേഹിയായ ബാബ എന്ന അക്ഷരങ്ങൾ എല്ലാത്തിൻ്റെയും നടുവിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. കിത്തനീ മാലായി ഹോഗി
എത്രമാത്രം മാലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ് പുരാനി ദുനിയാ മേ നവരത്നോ കി മാല കേത്തേ, ഇന്നത്തെ പഴയ ലോകത്തിൽ നവരത്നങ്ങളുടെ മാല എന്ന മഹിമയുണ്ട്. ലക്കിൻ ബാബ്ദാദ കെ പാസ് അനേക് അലൗകിക് അനോക്കി അമൂല്യ രത്നോ കി മാലായി തി. എന്നാൽ ബാബ്ദാദയുടെ അരികിൽ അലൗകികമായ വളരെ അമൂല്യമായ വിശേഷമായ വിലമതിപ്പുള്ള രത്നങ്ങളുടെ മുത്തുകളുടെ മാലകളുണ്ടായിരുന്നു. ഐസി മാലായി സത്യുഗ് മേ ബി നഹി പെഹനേങ്കെ, അത്തരത്തിലുള്ള മാലകൾ സത്യുഗത്തിൽ പോലും അണിയാറില്ല. ഈ മാലായി സിർഫ് ബാബ്ദാദ ഹി ഈ സമയ ബച്ചോ ദ്വാര ധാരൺ കർത്തേ ഹെ, ഈ മാലകൾ കേവലം ബാബ്ദാദ ഈ സമയം മാത്രമാണ് മക്കളിൽ നിന്നും ചാർത്തപ്പെടുന്നത്. ആജ് കാ ദിൻ അനേക ബന്ധൻ വാലി ഗോപികാവോ കെ ദിൽ കെ വിയോഗ്, ഇന്നത്തെ ഈ ദിനം അനേക ബന്ധനത്തിൽ അകപ്പെട്ടു പോയ ഗോപികമാരുടെ ഹൃദയത്തിൻ്റെ വിയോഗവും. ഔർ സ്നേഹ സേ സമ്പൻ മീറ്റേ ഗീത്, അതുപോലെ തന്നെ സ്നേഹസമ്പന്നമായ മധുരമായ ഗീതങ്ങൾ. സുന്നേ കാ ദിൻ ഹേ, കേൾക്കുവാനുള്ള ദിനം കൂടിയാണ്. ബാബ്ദാദ ഐസി ലഗൻ മേ മകൻ രഹനേ വാലി സ്നേഹി സിക്കിലതേ ആത്മാവും കോ റിട്ടൺ മേ യഹി ഖുഷ്ഖബ്രി സുനാത്തേ ഹെ കി അബ് പ്രത്യക്ഷത കാ നഗാഡ ബജ്നേ വാലാ ഹി ഹെ. ബാബ്ദാദ അത്തരത്തിൽ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന സ്നേഹികളും നഷ്ടപ്പെട്ട് വീണ്ടും തിരികെ കിട്ടിയ ആത്മാക്കൾക്ക് അവരുടെ സ്നേഹത്തിൻ്റെ റിട്ടേണായി ഈ ഒരു സന്തോഷ വാർത്ത അവരെ കേൾപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴുങ്ങാൻ പോകുന്നു. ഇസ്ലിയ ഹേ സഹജോഗി ഓർ മിലൻ കെ വിയോഗി ബച്ചേ, അതുകൊണ്ട് ഹേ സഹജയോഗികളെ, മിലനത്തിൽ നിന്നും വിയോഗികളായിരിക്കുന്ന കുട്ടികളെ, ഈ തോടേസേ ദിൻ സമാപ്ത് ഹുയേ കി ഹുയി, ഇനി ഈ അല്പദിനം അഥവാ ഈ കാത്തിരിപ്പും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. സാക്കാർ സ്വീറ്റ് ഹോം മേ മധുർ മിലൻ ഹോഹി ജായേഗ, സാകാരമായ മധുരമായ ഈ വീട്ടിൽ മധുരമായ മിലനം നടക്കുക തന്നെ ചെയ്യും. ഓ ശുഭദിൻ സമീപാ രഹാ ഹെ, ആ ഒരു ശുഭദിനം അതോ മുഹൂർത്തം സാമീപ്യമായിക്കൊണ്ടിരിക്കുന്നു. ആജ് കാ ദിൻ ഹർ ബച്ചേ കെ ദിൽ സേ, ഇന്നത്തെ ഈ ദിനം ഓരോ കുട്ടികളുടെ ഹൃദയത്തിൽ നിന്നും ദൃഢസങ്കൽപ് കർണേ സേ സഹജ് സഫലത കാ പ്രത്യക്ഷവൽ പാനേ കാ ദിൻ ഹെ, ദൃഢസങ്കൽപ്പം ചെയ്യുന്നതിലൂടെ എളുപ്പത്തിൽ സഫലതയുടെ പ്രത്യക്ഷ ഫലം പ്രാപ്തമാക്കുവാനുള്ള ദിനമാണ്. സുന ആജ് കാ ദിൻ കിത്തന മഹാൻ ഹെ, ബാബ്ദാദ ചോദിക്കുകയാണ്, കുട്ടികൾ കേട്ടില്ലേ ഇന്നത്തെ ദിനം എത്രമാത്രം മഹാനാണ്. ഐസേ മഹാൻ ദിവസ് പ സബീ ബച്ചേ യഹാ ബീ ഹെ, അത്തരത്തിലൊരു മഹാൻ ദിനത്തിൽ എല്ലാ കുട്ടികളും ബാബയുടെ അരികിലാണ്. ദൂർ ഹോത്തേ ബി ദിൽ കെ സമീപ്, അതുപോലെ സാകാര രൂപത്തിൽ അകലെയാണെങ്കിൽ പോലും ബാബ്ദാദയുടെ അരികിൽ തന്നെയാണ്. ബാബ്ദാദ ബി ഹരേക് ബച്ചേ കോ സ്നേഹ, ബാബ്ദാദയും കൂടി ഓരോ കുട്ടികൾക്കും സ്നേഹവും. ഓർ ബാബ്ദാദ കോ പ്രത്യക്ഷ കർണേക്ക് സേവാക്കെ ഉമ്മങ് ഉത്സാക്കി റിട്ടേൺ മേ, അതുപോലെ തന്നെ ബാബ്ദാദയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിൻ്റെ ഉണർവുത്സാഹത്തിൻ്റെ റിട്ടേണായി. സ്നേഹ ബരി ബദായിയ ദേത്തേ ഹെ, സ്നേഹം നിറഞ്ഞ ആശംസകൾ നൽകുകയാണ്. ക്യൂക്കി മെജോറിറ്റി ബച്ചോ കി റൂഹ് റുഹാൻ മേ സ്നേഹോ സേവാക്കെ ഉമ്മങ് കി ലഹര വിശേഷ്ടി, കാരണം മെജോറിറ്റി കുട്ടികളുടെ ആത്മീയമായ വാർത്താലാപത്തിൽ
സേവയും ഉണർവുത്സാഹവും നിറഞ്ഞിരുന്നു. പ്രതിജ്ഞ ഓർ പ്രത്യക്ഷ ദോനോ ബാത്തെ വിശേഷ്തി. പ്രതിജ്ഞയും പ്രത്യക്ഷതയും ഈ രണ്ട് കാര്യങ്ങളും വിശേഷമായും ഉണ്ടായിരുന്നു. സുൻതെ സുൻതെ ബാബ്ദാദ ക്യാ കർത്തെ. എല്ലാം കേട്ടുകൊണ്ട് ബാബ്ദാദ എന്താണ് ചെയ്യുക? സുനാനെ വാലെ കിത്തനെ ഹോത്തേ ഹെ. കേൾപ്പിക്കുന്നവർ എത്ര പേരാണ് ഉണ്ടാവുക? ലക്കിൻ ദിൽ കാ ആവാസ് ദിലാറാം ബാപ് ഏകീ സമയമേ അനേകോ ക സുൻ സക്തേ ഹെ. എന്നാൽ ഹൃദയത്തിൻ്റെ ശബ്ദം ഹൃദയരാമനായ ബാബ അനേകരിലൂടെ ഒരേ സമയം തന്നെ കേൾക്കുന്നു. പ്രതിജ്ഞ കർണേ വാലോ കോ ബാബ്ദാദ ബദായി ദേത്തേ ഹെ. പ്രതിജ്ഞ ചെയ്യുന്ന കുട്ടികൾക്ക് ബാബ്ദാദ ആശംസകൾ നേരുകയാണ്. ലക്കിൻ സദായിസ് പ്രതിജ്ഞ കോ അമൃത് വേളെ റിവൈസ് കർത്തേ രഹന. എന്നാൽ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞയെ നിത്യവും അമൃത് വേളയിൽ റിവൈസ് ചെയ്യണം. പ്രതിജ്ഞ കർ ചോട് നഹി ദേന. പ്രതിജ്ഞ ചെയ്തതിന് ശേഷം അത് മറന്നു പോകരുത്, അതോ ഉപേക്ഷിക്കരുത്. കർണാഹി ഹെ ബന്നാഹി ഹെ. ചെയ്യുക തന്നെ വേണം, അതുപോലെ ആയിത്തീരുകയും വേണം. ഇസ് ഉമ്മങ് ഉത്സാഹോ സദാ സാത്ത് രക്കുന. ഈ ഉണർവും ഉത്സാഹത്തെയും സദാ കൂടെ വയ്ക്കുക. അച്ഛ സദാ സ്നേഹോ സേവാക്കെ ഉമ്മങ് ഉത്സാമേ രഹനേ വാലെ. സദാ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉണർവും ഉത്സാഹത്തിലിരിക്കുന്ന സദാ സുപാതൃബൻ സർവപ്രാപ്തിയോക്കെ പാതൃബന്നേ വാലെ. സദാ ശ്രേഷ്ഠയോഗ്യരായി സർവപ്രാപ്തികളെയും നേടുവാൻ യോഗ്യനാവുക. സദാ സ്വയം കെ കർമ്മോദ്വാര. സദാ തൻ്റെ കർമ്മങ്ങളിലൂടെ ബാബ്ദാദാക്കെ ശ്രേഷ്ഠ ദിവ്യ കർമ്മ പ്രത്യക്ഷ കർണേ വാലെ. ബാബ്ദാദയുടെ ശ്രേഷ്ഠവും ദിവ്യമായ കർമ്മത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നവർക്ക് അപ്നെ ദിവ്യ ജീവൻ ദ്വാര ബ്രഹ്മബാബ്കി ജീവൻ കഹാനി സ്പഷ്ട കർണേ വാലെ. തൻ്റെ ദിവ്യമായ ജീവിതത്തിലൂടെ ബ്രഹ്മബാബയുടെ ജീവിത കഥയെ സ്പഷ്ടമാക്കുന്നവർക്ക് ഐസേ സർവ ബാബ്ദാദാക്കെ സദാ സാത്തി ബച്ചോങ്കോ. അത്തരത്തിൽ എല്ലാ ബാബ്ദാദയുടെ സദാ കൂട്ടുകാരായ കുട്ടികൾക്ക് സമർത്ഥ ബാബ്ദാദാക്ക യാദ് പ്യാരോർ നമസ്തേ. സമർത്ഥനായ ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തയും. വരദാൻ പരമാത്മാ കാര്യമേ സഹയോഗി ബൻ സർവകാ സഹയോഗ പ്രാപ്ത കർണേ വാലെ സഫലതാ സ്വരൂപം. പരമാത്മാവിൻ്റെ ഓരോ കർമ്മത്തിലും സഹയോഗിയായി സർവരിൽ നിന്നും സഹയോഗം പ്രാപ്തമാക്കുന്ന സഫലതാ സ്വരൂപമായി ഭവിക്കൂ. വിശദീകരണം. ജഹാ സർവകാ ഉമ്മങ് ഉത്സാഹേ വഹാ സഫലതാ സ്വയം സമീപ് ആക്ക് ഗലേക്ക് മാല ബൻ ചാത്തി ഹെ. എവിടെയാണോ സർവരിലും ഉണർവും ഉത്സാഹമുള്ളത് അവിടെ സഫലത സ്വയം സമീപം വന്ന് കഴുത്തിലെ മാലയായി ചാർത്തപ്പെടും. കോയി ബി വിശാൽ കാര്യമേ ഹരേക്കെ സഹയോഗക്ക് അങ്കുലി ചായി. ഏതൊരു വിശേഷമായ വിശാല കാര്യം ചെയ്യണമെങ്കിലും ഓരോരുത്തരുടെ സഹയോഗത്തിൻ്റെ ചെറുവരൽ ആവശ്യമാണ്. സേവാക്കാ ചാൻസ് ഹരേക്കുക്കോ ഹെ. സേവനത്തിലേക്കുള്ള ചാൻസ് എല്ലാവർക്കും പ്രാപ്തമാണ്. കോയി ബി ബഹാന നഹി ദേ സക്തെ. ആരും തന്നെ ഈ കാര്യത്തിൽ ഒരു ഒഴിവും പറയുവാൻ സാധ്യമല്ല. മൈ നഹി കർ സക്ത സമയ് നഹി ഹെ. അതായത് എന്നെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധ്യമല്ല, എനിക്കൊട്ടും സമയമില്ല. ഉട്ടേ ബൈറ്റേ ദസ് ദസ് മിനിറ്റ് ബി സേവാക്കറും. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പത്ത് പത്ത് മിനിറ്റ് എങ്കിലും ഈശ്വര്യ സേവനം ചെയ്യുക. തബ്യ ടീക് നഹി ഹെ ത്വഗർ ബൈറ്റേക്കറും. ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് എങ്കിൽ
വീട്ടിലിരുന്ന് തന്നെ സേവനം ചെയ്യൂ. മൻസാസേ സുഖകേ വൃത്തി സുഖമായ സ്ഥിതി സേ സുഖമായ സംസാർ ബനാവൂ. മനസ്സിലൂടെ സുഖത്തിൻ്റെ വൃത്തിയും സുഖമയമായ സ്ഥിതിയിലൂടെ സുഖം നിറഞ്ഞ സൃഷ്ടിയുടെ സ്ഥാപനം ചെയ്യൂ. പരമാത്മാ കാര്യമേ സഹയോഗി ബനോ ത്വസർവകാ സഹയോഗമിലേക. അത്തരത്തിൽ പരമാത്മാവിൻ്റെ കാര്യത്തിൽ സഹയോഗികളാവുക. അപ്പോൾ തൻ്റെ എല്ലാ കാര്യത്തിലും സർവറിൽ നിന്നും സഹയോഗം ലഭിക്കും. ശ്ലോകൻ: പ്രകൃതി പതി കി സീറ്റ് പർ സെറ്റ് ഹോക്കർ റഹോ തോ പരിസ്ഥിതിയോ മേ അപ്സെറ്റ് നഹി ഹോങ്കേ. പ്രകൃതി പതിയാണ് എന്ന സീറ്റിൽ സ്വയം സെറ്റായിരിക്കുക. അപ്പോൾ ഏതൊരു പരിതസ്ഥിതിയിലും ഒരിക്കലും അപ്സെറ്റ് ആവുകയില്ല. അച്ഛ ഓം ശാന്തി.